ഹായ്, ഞാൻ റഫീഖ്, മഹാരാജ ഗോൾഡ് ഡയമൺ. ദേ ഇന്ന് കൂടെ തസ്നിയുണ്ട്. അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്ന 1 ഗ്രാമിന്റെ സൂചി നൂലും 916 വേണ്ടാ, 2 ഗ്രാമിന്റെ നെക്ലസ് കളക്ഷൻ, അങ്ങനെയുള്ള കളക്ഷൻ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് ഡിസൈനർ എന്ന് പറഞ്ഞാൽ മഹാരാജ എന്നുള്ള വായിൽ പെട്ടെന്ന് ഓർമ്മ വരാനായിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള കളക്ഷൻ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. എപ്പോഴും നമ്മളുടെ ചാനൽ കണ്ടാൽ അറിയാൻ പറ്റും, വെറൈറ്റി ആയിരിക്കും. ആ ഒരു കളക്ഷൻ ആയിരിക്കും ഞാൻ എപ്പോഴും കാണിക്കാറുള്ളത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന എടപ്പള്ളിയിലെ ഷോറൂമിലെ കളക്ഷൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് തൃശ്ശൂർ ഷോപ്പിൽ ഈ വക കളക്ഷനൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഈ കളക്ഷൻ എല്ലാം ഉള്ളതാണ്. അതുപോലെ തന്നെ പള്ളുരുത്തി എരമല്ലൂരൊക്കെ ഈ കളക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ലൈറ്റ് വെയിറ്റ് കാലടി, അരൂർ, തുറവൂരൊക്കെ ഉണ്ടാവുന്നതാണ്. തസ്നി എന്താ ഒന്നും മിണ്ടാത്തത്? ഒക്കെ പറഞ്ഞ് എൻ്റെ തൊട്ടേ എന്ന് വിചാരിച്ചു. നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. നമ്മുടെ ഡിസൈനർ നെക്ലസ് ലൈറ്റ് വെയിറ്റിൽ നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ ആഭരണങ്ങളുടെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ സൂചിയൊന്നും നമുക്ക് നേരെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പറയാനില്ല. അമ്മാതിരി കളക്ഷൻസ് ആണ്. നിങ്ങൾ കമന്റ് ചെയ്യാൻ കുറച്ച് മടി കാണിക്കണം, ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇങ്ങനെയൊക്കെ സാധനം ഉണ്ട് ഒന്ന് കാണാനായിട്ട് പുതിയതായിട്ട് വന്നവർക്ക് ഒന്ന്, മറ്റുള്ളവർ എന്താ കുടുംബ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടാവും, കുടുംബ ഗ്രൂപ്പ് ഉണ്ടാവും, എല്ലാം കൂടി അതിൻ്റെ അകത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നീ ആരാണ് ഇതിൻ്റെ അകത്ത്, എന്താ പറയണ, നീ അവിടുത്തെ ബ്രാൻഡ് അംബാസഡർ ആണെന്നൊക്കെ ചോദിക്കും ചിലപ്പോ. കുഴപ്പമില്ല, ഇക്കാക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചു. അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് കേട്ടോ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്താ, ആർക്ക് വേണിയാലും കുഴപ്പമില്ല. നമ്മള് കച്ചവടത്തിന്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇട്ടക്കണ വീഡിയോസ് ഒക്കെ കണ്ടില്ലേ, ഇന്നലെ കഴിഞ്ഞ ഇന്നലെ ഇട്ടക്കണ ആംഗ്ലറ്റിന്റെ കളക്ഷനാണ് ഇന്നലെ ഇട്ടത്. അടിപൊളി കളക്ഷൻ അല്ലായിരുന്നു നിങ്ങൾ കണ്ടത്? അപ്പൊ അതുപോലെ തന്നെയാണ് ഇന്നും കാണിക്കാൻ പോകുന്നത്. വെറൈറ്റി എന്ന് വെച്ചാൽ മഹാരാജ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ കേട്ടോ, ഞാൻ കുറച്ചേ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരികയാണ്. കുറച്ചേ വെച്ചിട്ടുള്ളൂ. അതിന്റെ കൂടുതൽ കളക്ഷൻ ഇനിയും ഉണ്ട് ഇവിടെ. ഞാൻ അപ്പൊ ഒരു ഇതിൽ തീർക്കാൻ പറ്റിയതാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് നേരെ ഡീറ്റെയിലേക്ക് പോവാം. അപ്പൊ നെക്ലസ് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇഷ്ടം പോലെയുണ്ട്. അതിനുള്ളിൽ നമുക്കൊരു കാണിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതാണ് കേട്ടോ, ഒന്ന് തുറന്ന് തസ്നെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്താണ് ഈ സാധനം. ചെപ്പ് തുറക്കുമ്പോഴുള്ള കാര്യങ്ങളാണ്. സൂചി നൂലുമാണ് ഈ ഇരിക്കുന്നത്. ഇത് കണ്ടില്ലേ, സൂചി നൂലിൻ്റെ ഒരുപാട് ഡിസൈനാണ്. ഇതൊക്കെ കണ്ടില്ലേ, സൂചി നൂല് തട്ടി നിന്ന് ഊരിപ്പോണ കംപ്ലൈൻ്റ് ഉള്ളവർക്കൊക്കെ എൽ ഷേപ്പിലൊക്കെ സൂചി നൂലുണ്ട്. കണ്ടാ എങ്ങനെയുണ്ട് കളക്ഷൻ, നിങ്ങളൊന്ന് അഭിപ്രായം പറയണേ. ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ, ആ പരാതിയില്ലല്ലോ. ഇതൊന്ന് തൂക്കെടുത്ത്, ഇത് എത്ര ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അതൊന്ന് തൂക്കെടുത്ത്, ഇതൊരു സൂചി നൂല് വേണ്ടാ, ഇത് കണ്ടോ, ഒന്ന് തൂക്കെടുത്തേ. അത് ഒന്ന് വെച്ചേ, നോക്കണ്ടേ. 1 ഗ്രാമേ ഉള്ളു കണ്ടോ, 1.50 ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് 2 ഗ്രാമിൻ്റെ മോൾഡിങ് ഉണ്ട്. ഇത് എത്രയുണ്ട്? അത് 2 ഗ്രാമാണ് കേട്ടോ, 2 ഗ്രാമാണ്, 2 ഗ്രാം. ഇത് ആ സൂഫിയുടെ എത്രയുണ്ട്? ഇത് ഈ സൂഫിയുടെ അത് എത്രയുണ്ട്? ആ സ്റ്റോൺ കഴിച്ചിട്ട് എത്രയുണ്ട്? 4 സംതിങ് ഉണ്ട്. അതിൽ സ്റ്റോൺ ഉണ്ട് കേട്ടോ, സ്റ്റോൺ ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. ഇത് കണ്ടില്ലേ, ഈ സൂചി നൂല് എങ്ങനെയുണ്ട്? ഇതിൻ്റെ ഒരു പ്രശ്നം വന്നതേ, വെയിറ്റ് കൂടുമ്പോൾ ഇങ്ങോട്ട് താന്നു വരും. ബാക്കിൽ എന്തായാലും ഒരു റബ്ബർ ഇട്ട് കൊടുക്കണം. ഫാൻസി കമ്മലിൻ്റെ അടിയിലുള്ള ഒരു റബ്ബർ ഉണ്ടല്ലോ, ഒരു സംഭവത്തിൻ്റെ ബാക്കിൽ ഇട്ട് കൊടുത്താൽ മതി. അടിപൊളി കമ്മലാണ് കേട്ടോ. ഇത് ഇങ്ങനെ വീണു പോകുന്നെങ്കിലും നല്ല രസം ഉണ്ടാവും നമ്മുടെ കാതിൽ കെട്ടില്ലേ. ഭംഗിയുള്ള സംഭവമാണ്. സൂചി നൂലാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ഇതൊക്കെ എത്രയുണ്ട്? ഇതൊക്കെ കുറവാണല്ലോ. നല്ല ടൈറ്റിലായിരിക്കണം. ഒന്ന് നോക്കണ്ടേ, അതൊരു കേരള ഡിസൈനുള്ളതാണ്. ഇത് കണ്ട, 1.5 ഗ്രാം പോലും ഇല്ല, 1.390 ഉള്ളൂ. കണ്ടില്ലേ. അപ്പൊ ഏകദേശം ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 7,250 ആണ് കേട്ടോ. അത്രേ വരുള്ളൂ, 7,250 രൂപ എല്ലാം കൂടി വരുള്ളൂ കേട്ടോ. കണ്ടില്ലേ എങ്ങനെയുണ്ട് സാധനം. ഇത് എത്രയുണ്ടോ? ഇത് കൊള്ളാല്ല, സൂചി നൂലി. ഇനി നെക്ലസ് കാണാൻ കിടക്കണേ ഉള്ളൂ കേട്ടോ. ഇതൊന്നിട്ട് നോക്കിക്കണ്ട എത്രയുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്. ഞങ്ങൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, 1,690 ഉള്ളൂ. ഓച്ചോ, അതിൻ്റെ പ്രൈസ് എന്ന് പറയണത് 8,958 രൂപ, 8,950 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയണത് കേട്ടോ. നല്ല ബോക്സ് ചെയിനിലാണ്ടോ വന്നിരിക്കുന്നത്, ബോക്സ് ചെയിൻ ചെത്തേനിലൊക്കെ വരുന്നുണ്ട്. കണ്ട, ഹാർട്ട് ഉണ്ട്. ഞാനിപ്പോൾ ഇനി ഓരോന്ന് ഇങ്ങനെ വിശദീകരിച്ചിരുന്ന നമ്മുടെ ടൈം ജാസ്തിയാവും. കണ്ടില്ലേ, ഇത് കൊള്ളാമല്ലേ. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അടക്ക, എവിടെ നിന്നാന്ന് ചോദിക്കുമെന്ന്. അത് എത്രയുണ്ട്? 1,490, 1,460 ആണ് കേട്ടോ.
അതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ അതിന് 7,739 രൂപയൊക്കെ വരുള്ളൂ, 1.5 ഗ്രാമിന്റെ അടുപ്പിച്ചാണ് വരുന്നത്. ഈ റേറ്റൊക്കെ വരുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇനി മാറ്റി തരാം കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ട്, നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഓരോന്നോരോന്ന് വെറൈറ്റി ആണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അതുകൂടി തുറക്കത്തിന് കാണിക്കട്ടെ. ഇതിലും കളക്ഷൻ ഇരിപ്പുണ്ട് കേട്ടോ. ഫ്ലവർ ടൈപ്പ് ഉണ്ട്, സൂചി നൂലും, അങ്ങനെ ഒരുപാട് ടൈപ്പാണ് ഇരിക്കുന്നത്. ഡോൾഫിൻ ഉണ്ട് അല്ലേ. ആ ഫ്ലവറിന്റെ വെയിറ്റ് ഒന്ന് നോക്കണ്ടേ, ഒന്ന് കാണിച്ചു കൊടുത്തേ. വെച്ചോ 1,200. അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 6,838 രൂപയേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, കളക്ഷനാണ് വന്നിരിക്കുന്നത്. നോക്കണ്ടേ, സൂചി നൂലിന്റെ കളക്ഷനാണ് കാണാം. വെറൈറ്റി എന്ന് വെച്ചാ മഹാരാജ ഒരു രക്ഷയില്ല. ഇതിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന എടപ്പള്ളി ഷോറൂമിലാണ്. ഓൺലൈൻ പർച്ചേസ് ഉണ്ടായിരിക്കുന്നു കേട്ടോ. ഇപ്പൊ എല്ലാവരെയും ഓൺലൈൻ വേണമെങ്കിലും ഓൺലൈനിലേക്ക് അയക്കുന്നതാണ്. ഞാൻ പിന്നെ ഒരു കാര്യം പറയുന്നു, പുറത്തുനിന്നുള്ളവര്, ഇതിപ്പോ വിദേശ ഇന്ത്യക്ക് വെളിയിലുള്ളവര് അക്കൗണ്ടിലേക്ക് അഴക്കരുത്. നമ്മുടെ അക്കൗണ്ടിലേക്ക് അഴക്കണമെങ്കിൽ ഇവിടുത്തെ അക്കൗണ്ടിൽ നിന്ന് കഴിയാവുന്ന അഴച്ചാൽ മതി, അതായിരിക്കും നല്ലത്. ഇത് നോക്കണ്ടേ, ഇനി അടുത്ത നെക്ലസ് സ്റ്റാർട്ട് ചെയ്യണ്ട. ഇത് കണ്ടില്ലേ, സ്റ്റാറാണ് ഈ കാണുന്നത്. ഇതൊക്കെ എത്ര ഗ്രാമാണ്? 2,590 ആണ്. കണ്ടില്ലേ, 2,590 ഉള്ളൂ ഇതിൻ്റെ സ്റ്റാറിൻ്റെ. ഇതൊക്കെ നല്ല ലാസ്റ്റിംഗ് ഉള്ള ചെയിനുകളാണ് കേട്ടോ. ഇത് ഡാൻസിങ് വുമൺ ഉണ്ട്, അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2,860 ആണ്. കണ്ടില്ലേ, എങ്ങനെയുണ്ട് ഈ നെക്ലസ്സുകളൊക്കെ, എങ്ങനെയുണ്ട് ഒരുപാട്. ഞാൻ ഈ ബോക്സിൽ നെക്ലസ് കണ്ടിട്ട് ഞാൻ എടുത്ത് കാണിക്കാണ്ടാണ്. ഒരുപാട് നെക്ലസ് ബോക്സിൽ ഇരിപ്പുണ്ട്, അത് ഞാനിപ്പോൾ ഇതിൽ കൊള്ളാവുന്ന നെക്ലസ് എടുക്കാൻ പറഞ്ഞു, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഇത് 2 ഗ്രാംസിന്റെ നെക്ലസ്സുകളാണ് ഈ കാണുന്നത്. തസ്നി എന്താ വിഷമിച്ച? ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നണ? ഒരുപാട് സന്തോഷമാണ്, കാരണം പിന്നെ നമ്മുടെ ഷോപ്പിൽ ഇരുന്ന് നമ്മൾ ഡെയിലി കാണുന്നുണ്ട്. നമുക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് തോന്നുന്നില്ല, കാരണം ഡെയിലി വരെ നമുക്ക് കാണാലോ. അതാണ് ഈ ഒരു ചാനലിന്റെ പ്രത്യേകത, അതാണ് നമ്മൾക്ക് ഈ എപ്പോഴും മേടിക്കണമെന്നില്ല. ഈ കാണിക്കുന്ന എല്ലാം എല്ലാവർക്കും മേടിക്കണമെന്നും പറ്റില്ല, പക്ഷെ ഇത് കാണുമ്പോ ഒരു സന്തോഷമുണ്ട് അല്ലേ. നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ, സന്തോഷമുണ്ടോ ശരിക്കും പറയാം. എനിക്ക് ഇങ്ങനെയുള്ള ഒന്ന് കാണിച്ച് കൊടുക്കുമ്പോഴേ അവിടെ വെറൈറ്റി ആണ്, ആ ഒരു സന്തോഷമുണ്ടല്ലോ. ഇപ്പൊ കസ്റ്റമർ ഇപ്പൊ എടപ്പള്ളി ഷോറൂം വന്നിട്ട് പറയാനല്ലേ, ഇത്രയും കളക്ഷൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. വെടിച്ചിൽ കളക്ഷനാണ് ഞാൻ ഇവിടെ എത്തിയത്. സത്യം, നീ എന്തായാലും നീ ഇപ്പൊ നീ എന്താ ചിരിക്കണം? എന്തായാലും പറഞ്ഞാ വിശ്വസിക്കല്ലേ, അതുകൊണ്ട് സത്യം സത്യം എന്ന് പറയണേ. ഇത് കണ്ടില്ലേ, ഈ ഒരു കളക്ഷൻ എല്ലാം 2 ഗ്രാമൊക്കെയാണ് കേട്ടോ. 2, 2.5, 3 ഗ്രാമിന്റെ അടുപ്പിച്ച. ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ പോണ ഇറ്റാലിയൻ കളക്ഷൻ ഉണ്ട്, നല്ല രസമുള്ള. ഞാനോ ഇത് കണ്ട, ഇതിന്റെ ഫിനിഷിങ് ആണ്. ഈ ഒരു ഐറ്റത്തിനൊക്കെ നല്ല എൻക്വയറി ഉള്ളതാണ്. ഇതിന്റെ വെയിറ്റ് ഒക്കെ കണ്ട, 4 ഗ്രാം, 3.5 ഗ്രാമൊക്കെ ഉള്ളൂ. നല്ല ലാസ്റ്റിംഗ് ഉണ്ടാവും, ലീഫ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് കിട്ടാൻ നല്ല ഭംഗിയായിരിക്കും. 4 ഗ്രാമിന്റെ ഒരു മാല മേടിക്കുന്ന സമയത്ത് ഇത് മേടിച്ചിട്ടാ പോരെ, ഒരു ലോക്കറ്റും ഇതുമായില്ല. അതെ 3,860 ഉള്ളൂ. 916 ആണ് ഈ കാണ. ഇതേത് നോക്കണ്ടേ, ഇതൊക്കെ എത്രയാണ് വന്നിരിക്കുന്നത്? 6 ഗ്രാം ഉണ്ട്. ഇത് ഡബിൾ ഹാർട്ട് എത്രയാണ് വന്നിരിക്കുന്നത്? 4 ഗ്രാംസ് ആണ് വന്നിരിക്കുന്നത്. ഇത് ഈ ഒരു ഹാർട്ട് ഉണ്ടല്ലോ, ഇതൊക്കെ നല്ല ഭംഗിയാണ്. ഇതിന് പറ്റിയ എന്താ പറയണ, നമ്മൾ ഇതുണ്ട്, ഇതിന് പറ്റിയ സ്റ്റഡ് അല്ല, ഞാൻ ഒന്ന് ഇരിക്കാൻ പോയതാണ്, അപ്പോഴാണ് എന്താ പറയണമെന്ന് ഓർത്തില്ല. സ്റ്റഡ് റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഞാൻ ചില വാക്കുകളൊക്കെ മനസ്സിലായിരിക്കും ഇരിക്കണേ. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന വിചാരിച്ചു, ഞാനിങ്ങനെ എന്റെ ഉള്ളിലുണ്ടാവും, പക്ഷെ പുറത്തു വരുന്നില്ല. അതെന്താ അസുഖമാണോ? അല്ലേ, നമ്മ ഇവിടെ വന്നിരിക്കുന്ന സ്വർണം കാണിക്കാനാ കേട്ടോ. സ്വർണം കാണിക്കാനാണ്. അതിനിടയ്ക്ക് ഇച്ചിരി സംസാരിച്ചോർത്ത് നമ്മുടെ വ്യൂവേഴ്സിനോട് ഒന്നുമില്ല, കാരണം അമ്മാതിരി കളക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കണം. അതുകൊണ്ടിട്ട് എനിക്ക് ഓടിയല്ല, അത് എനിക്ക് ഉറപ്പാണ്. അത് കൊണ്ടിട്ടാണ് ഈ രണ്ട് കിളികൾ വന്നിരിക്കണ നോക്കിയാ നമ്മളെ പോലെ അല്ല. കിളിയാ? കിളിയല്ലേ, കോഴിയായിരുന്നു വേണ്ടത്, ഇത് കിളിയായി പോയി. ഇതാണ് നല്ല രസമല്ലേ. അതുപോലെ ഈ ഒരു ഇത് നോക്കി ബേർഡ്. ഒരു കോഴി വെക്കാ പോലെ, ഒരു കോഴിയല്ല, അടുത്തൊരു കാട്ടുകോഴിയും കൂടി വേണം. ഇത് ഉണ്ടോ?
അടിപൊളി കളക്ഷൻസ്. അതുപോലെ ഈ ഒരു ബ്ലാക്ക് ബീഡ് നോക്കി എന്ത് രസം നോക്കി. ഇതൊക്കെ കാണാനായിട്ട് ഇത് കുട്ടികളുടെ ഇത് കണ്ട സ്റ്റാർ നെറ്റിന്റെ കളക്ഷൻ ആണ്. ഇത്ര ഫിനിഷിംഗ് ഉള്ളതും 2.5 ഗ്രാമുകളിലൊന്നും 2,650 ഈ ഒരു കളക്ഷൻ. നിങ്ങൾ ഞാൻ എല്ലാവരോടും പറയുന്നത് ഇങ്ങനത്തെ ഒരു കളക്ഷൻ കുട്ടികൾക്ക് എടുത്ത് കൊടുക്കുക, 2,650. ഒരു കാരണവശാലും പൊട്ടിയല്ല ഈ ചെയിൻ, പൊട്ടിയല്ലെന്ന് ഞാൻ വടിയെടുത്ത് പറയണ പൊട്ടിയല്ലെന്ന് അങ്ങനെ പറയണത് ഒരു പൊട്ടിയല്ലെന്ന് വെച്ചാൽ പൊട്ടിയല്ല, അതാണ് ഈ സാധനം. ഇനി അഥവാ പൊട്ടിച്ചാൽ ആൾ പത്തലു അവന് പത്തലു വരെ അടിക്കണമെന്നാണ് പറയണത്. കാര്യം അത്ര നല്ല കളക്ഷനാണ് ഈ കാണുന്നത്. ഇനി ചളി അടിക്കല് ഇത് കളക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇരുന്ന് പോകും. എനിക്കിതൊക്കെ കാണിക്കുമ്പോൾ സന്തോഷം. എന്തേ ഇത് പറഞ്ഞോ, കാര്യം പറഞ്ഞത് യൂട്യൂബ് നോക്കി ഇരിക്കുകയാണ്. എന്തായിരുന്നു വീഡിയോ നോക്കാൻ സമയം കിട്ടിയില്ല, കാലടി പോയിക്കായിരുന്നു. ഇന്ന് ആംഗ്ലറ്റിന്റെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എന്താഴ്ചയാണ്? ഇന്ന് മൺഡേ രാത്രി തിങ്കളാഴ്ച 9:30 ആ ടൈമാണ്. ഇത് നോക്കണ്ട, ഈ ഒരു കളക്ഷൻ കാണണം. ഇത് ഈ ഒരു കാര്യം ചെയ്യുമ്പോ ഇവിടെ നോക്ക്, ആള് വേറെ രണ്ട് കാര്യത്തിലാണ്. അപ്പൊ ഇനി ആയിട്ട് വരാൻ പറഞ്ഞു. വഴക്ക് കേട്ടിട്ട് ഞാൻ വന്നതാട്ടോ, നീ അത് ചെയ്യാതെ ഇത് പറഞ്ഞു കൊടുക്കുന്ന കേട്ടോ. അപ്പൊ ഇനി ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോവാണ്. അതായത് നോക്ക്, മിറർ പിന്നെ ഛേ മിറർ പോളിഷിൽ അടിപൊളി ആയിട്ടാണ് ഇത് കണ്ടോ. എന്ത് രസമാണ് നോക്കി അതിന്റെ ഒരു ഇത്. 5 ഗ്രാം സംതിങ് ആട്ടോ അതിന്റെ വെയിറ്റ് വരുന്നത്. 6 ഗ്രാം അയ്യോ സോറി, 5 ഗ്രാം ഉള്ള 5 320 6 320 ആണത്. ഞാൻ വെയിറ്റ് നോക്കിട്ട് തന്നെ വരാം. ഓക്കേ, എന്തായാലും ഡൗട്ട് ആണ്. 5 ഗ്രാമിന്റെ അടുപ്പിച്ച് എനിക്കൊരു ഡൗട്ട് പോലെ. അത് ഇൻസ്റ്റയിൽ നല്ല ഓടിയാ. ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലേ, അയ്യോ നല്ല. ഇതെല്ലാം BS 916 ആണ് കേട്ടാ. നിങ്ങൾ കണ്ടിരുന്നു അത്ര നല്ല കളക്ഷനാണ് കാണിച്ചിട്ടിരിക്കണ കേട്ടാ. ഇത് ഇത് കണ്ടല്ലേ ഡബിൾ, അതൊക്കെ എത്ര ഗ്രാമുണ്ട്? നമ്മുടെ പേള് ഡബിൾ ലെയറിൽ 1 പവനാട്ടോ എന്നെ. പക്ഷെ പേള് കഴിച്ചിട്ട് 7 ഗ്രാം സംതിങ്ങോ അല്ലല്ലോ, 5 ഗ്രാം സംതിങ് അല്ലേ. 5900 5900 ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ഇന്നലെയും കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ കമന്റ് എടുത്ത് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കമന്റ് ചെയ്യാൻ ഇന്നലെ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അറിയല്ലേ, പേള് സ്റ്റോണിന്റെ ഒരു ബാങ്കിൽ വിറ്റ കഥ പറയാനുണ്ടായിരുന്നു. ആരോ വന്നിട്ട് കഥ പറയണ്ട, ഞാൻ പിൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ കമന്റിൽ. അതുപോലെ ഓരോരുത്തർക്കും അനുഭവങ്ങൾ ഉണ്ടാവും. ഞാൻ ഇന്നലെ സ്വർണം വിൽക്കുമ്പോഴും ഇതൊക്കെ പറയുന്നുണ്ട്. ഒരാളും അങ്ങനെ പറഞ്ഞു തരിക, ഞാൻ എന്റെ ഷോപ്പിൽ കൂടിയാണ് പറയുന്നത്. നിങ്ങൾ എന്റെ ഷോപ്പിനെ ശ്രദ്ധിക്കണം എന്നുള്ള ഞാൻ എപ്പോഴും പറയുള്ളു. നല്ല ഭംഗിയാണ് കേട്ടോ. സ്റ്റോൺ എടുക്കുമ്പോ നമ്മൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കും. ഞാൻ ഓരോ സ്റ്റോണിന്റെ വെയിറ്റ് കുറക്കണ കാര്യം ഞാൻ ചില വീഡിയോ ഒക്കെ ഇരുന്ന് കാണാറുണ്ട്. അവർ സ്റ്റോണിന്റെ കാര്യം പറയുമ്പോൾ വിഴുങ്ങിക്കളയും. സ്റ്റോൺ പറയുന്നില്ല, എത്ര കുറക്കണ കാര്യം പറയില്ല, കുറച്ചിട്ടുണ്ടാവുന്നേ പറയുള്ളൂ. എത്ര കുറക്കണമെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. സ്റ്റോണിലാണ് പണിയിരിക്കണം. അതുപോലെ തന്നെ ഓൾഡ് ഗോൾഡ് പർച്ചേസ്, അതിലാണ് കാര്യങ്ങൾ. ആ രണ്ട് കാര്യമാണ് ഇന്നലെ പറഞ്ഞത്. അപ്പൊ ഇത് കൂടി നോക്കിയോ, 4400 ആട്ടോ ഇതിന്റെ വെയിറ്റ് വരുന്നത്. അടിപൊളി. ഇന്നലെ ഒരു കസ്റ്റമർ വന്നിട്ട് 2 കുട്ടികളായിരുന്നു, അവർക്ക് വേറൊരു ഐറ്റം നോക്കിട്ട് ഞാൻ ഇത് കാണിച്ചു കൊടുത്തു. ഈ ഒരു ഐറ്റം എടുത്ത് അടിപൊളി, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ബോക്സിലിരിക്കണ കൊണ്ടിട്ടാണല്ലേ, ഈ ബോക്സിലാണ് ഇരിക്കുന്നത്. അതിന്റെ ആയിരിക്കും ഇതുപോലുള്ള കളക്ഷൻ അവർ വേറെ എവിടെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ എടുത്തിട്ട് പോയി. ഞങ്ങള് ഭയങ്കര പർച്ചേസ് ചെയ്തുകൊണ്ട് വരുമ്പോ നമുക്ക് അത് ആ ഒരു കമന്റ് കിട്ടുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ. ഫിനിഷിംഗ് എന്ന് പറയണ കണ്ടോ, ഇത് 4 ഗ്രാം 320 മില്ലിയാണ്. ഈ ചെയിൻ പൊട്ടില്ല കേട്ടോ, ഞാൻ ഉറപ്പ് പറയുന്നു. ഈ ചെയിൻ നല്ല ചെയിൻ ആണ്, പെട്ടെന്ന് പൊട്ടില്ല കണ്ടോ. ഞാൻ കുറെ നാളുകളിട്ട് ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചപ്പോ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ ഒരു എന്റെ ഒരു ഗോൾഡ് കളക്ഷൻ കാണിച്ചതിലിട്ട് ആ ഒരു മാലയുടെ എൻക്വയറി വന്നു. അതിന്റെ സെയിം കാറ്റഗറിയിൽ വരുന്ന ഒരു മാലയാട്ടോ ഇത്. 2 ഗ്രാം 490 മില്ലിയാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന, ഞാൻ ഉപയോഗിച്ചിട്ട് പറയാണ്, ഒരുപാട് കാലം ഞാൻ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ മാറ്റി വേറെ ഐറ്റിംഗ് ക്യാരറ്റ് ആക്കി. ഒരു 2 വർഷം അതെ അതെ 2 വർഷത്തിന് മേലെ ഞാൻ അത് ഉപയോഗിച്ചു, ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഓക്കേ, അടുത്ത എടുത്തോ പെട്ടെന്ന് ആയിക്കോട്ടെ. കാര്യം ഒരു 15 മിനിറ്റ് കൊണ്ട് ഒതുക്കണം, അതാണ് ഞാൻ നോക്കണത്. പക്ഷേ വീഡിയോ അടിപൊളി ഫ്ലോറൽ ഡിസൈനില്,
എല്ലായിടത്തുനിന്ന് പണി മേടിച്ചൊരു പിന്നെ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഓടിക്കളയും. 6 ഗ്രാമാണ്, 6 380 ആണ്. 6 380 അല്ലേ, സ്റ്റോൺ വെയിറ്റ് കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് ആണ്. നല്ല കളക്ഷൻസ് അല്ലേ മക്കളെ. 4 ഗ്രാം ഇത് കണ്ടില്ലേ, ഇനിയുള്ള നോക്കണ്ടേ. ഇങ്ങനെ ഈ ഒരു കളക്ഷൻ ആണ്. അത് എത്രയുണ്ട്? 4 ഗ്രാം 5 ഗ്രാം. ഇത് എത്രയുണ്ട്? ഈ ഒരു 6 ഗ്രാംസ് ആണ്. 4 ഗ്രാം സംതിങ് ആണ്. ഓക്കെ. ഈ ഹാർട്ട്, ഹാർട്ടിന്റെ ഇത് കണ്ടത് ഈ ഒരു ഇതുണ്ട് കേട്ടോ. എത്രയുണ്ട്? 4 740 ഈ ഒരു കളക്ഷൻ എത്രയുണ്ട്? 7 470. ഓക്കെ. ഇത് ഇതാ അതിന്റെ 4 930. ഈ ഒരു മംഗൾസൂത്ര കണ്ണ് കിട്ടാതിരിക്കാൻ ടയർഡായി ഫോൺ പിടിച്ച് പിടിച്ച്. 4 520 ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. പിന്നെ കിഡ്സിന് പറ്റിയ ഒരു കളക്ഷൻ ആണ് ഇതാ. 3 130, 3 ഗ്രാം ഉള്ള അടിപൊളി കളക്ഷൻ ആട്ടോ അത് കിഡ്സിന് പറ്റിയ. പിന്നെ ഇതായത് നോക്ക്, മംഗൾസൂത്രയിൽ വരുന്ന റൈറ്റാണ്. 4 ഗ്രാം 490 മില്ലിയാണ് അതിന്റെ വെയിറ്റ് വരുന്നത്. പിന്നെ ഇതാ സ്റ്റോൺ വെച്ചിട്ട് 4 370. അടുത്ത ഹാർട്ടിന്റെ വരുന്നുണ്ട്. ഇപ്പൊ ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോട്ടാ, ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്യുക. 4 100 ആണ്. പിന്നെ ഹാർട്ടിന്റെ വരുന്നത്, ഹാർട്ടിന്റെ ഒരുപാട് ടൈപ്പിൽ വരുന്നുണ്ട്. ഈ ഹാർട്ടെല്ലാം സെയിം അല്ല കേട്ടോ, ഒരുപാട് ഡിഫറെന്റ് ആയിട്ടാണ്. 3 810 ഹാർട്ടിന്റെ വരുന്നത്. പിന്നെ ഇത് വരുന്നത് 2 ഗ്രാം സംതിങ് അല്ലേ. ദേ നമുക്ക് കട ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മൾ അടച്ചപ്പോ രണ്ട് ചുള്ളന്മാര് ചുള്ളനും ചുള്ളത്തീളും വന്നിട്ടുണ്ട്. എവിടുന്നാ വരുന്നത്? കാക്കനാട. ഇയാള എന്തിയാണ്? നിങ്ങൾ വർക്ക് ചെയ്യണം ആയിട്ടില്ല. എന്താ ഐറ്റം ഇഷ്ടപ്പെട്ടാ നിങ്ങൾക്ക്? ഇതില്ലേ മാല എടുത്തിരിക്കണം കേട്ടാ. ഞങ്ങൾ ക്ലോസ് ചെയ്തപ്പോഴാണ് എന്തായാലും ഞങ്ങൾ സാധനം എടുത്തു കൊടുത്ത്. ഓക്കെ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ എന്നാ. ഓക്കെ, എന്താ പേരെന്താണ്? ഉമർ. ഷബാന. ഓക്കെ എന്നെ. അപ്പൊ ചുള്ളനും ചുള്ളത്തിയും പോയിരിക്കുകയാണ്. ഇനി അടുത്തത് നോക്കണ്ടേ, ഈ ഒരു കളക്ഷൻ നോക്കണ്ടേ. അവർ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ ഞങ്ങള് വീഡിയോ എടുക്കണ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് നോക്കിയപ്പോ ഞാൻ എടുത്തതാണ്. 210 ആണ് അതിന്റെ ഒരു വെയിറ്റ് വരുന്നത്. പിന്നെ സിലിണ്ടർ ഷേപ്പില് വരുന്നുണ്ട് ബോള്. 4 290 ആട്ടോ ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഇത് നോക്കണ്ടേ, തൂക്കം നോക്കണ്ടേ. 250 കണ്ടില്ലേ, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന. ഇത് കണ്ടില്ലേ, ഈ ഒരു കളക്ഷൻ അല്ല, ഇതൊരു പുതിയതാണല്ലോ സിലിണ്ടർ അല്ലേ. ഒരു 4 ഗ്രാമാണ് കണ്ടല്ലേ. ഇത്രയും കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നത്. ഒരുപാട് കളക്ഷൻ കാണിച്ച് ഇത് കണ്ടില്ലേ. ഇനി അടുത്ത ദിവസം ഈ ഒരു പെട്ടിയും വേറൊരു പെട്ടി കൂടി ഉണ്ട്, അതുകൂടി കാണിക്കാം. അപ്പൊ ഇതൊക്കെ വരുമ്പോ ഇവിടെ എടുത്ത് കാണിച്ചു തരും കേട്ടാ. നമ്മളുടെ ഡിസ്പ്ലേയിൽ നോക്കിയാൽ നെക്ലസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാ കേട്ടോ. ഇച്ചിരി ടൈം കൂടുതലായി, നിങ്ങൾക്ക് ക്ഷമിക്കുക. നിങ്ങൾ എന്തായാലും കണ്ട നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ്. ചെറിയ ലൈറ്റ് വെയ്റ്റിൻ്റെ സാധനങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 200 പവനൊക്കെ ഒരാൾ മേടിച്ച് വെറുതെ പെട്ടിയിൽ വെക്കണേ നല്ലത്. നിങ്ങൾ കല്യാണ പാർട്ടിയൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർ, മലപ്പുറത്തുനിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് ബ്യൂട്ടിക്കായിട്ടുള്ള സാധനങ്ങളാണ് സെറ്റ് ചെയ്യണം. കാര്യം മുമ്പൊക്കെയാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊലിമയുള്ള സാധനങ്ങൾ ഫുള്ള് നിറച്ചിട്ടിട്ട് ആ ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടിയാണ് ഭയങ്കര മേക്കിംഗ് ചാർജ് കൊടുത്തൊക്കെ സാധനം മേടിക്കുന്നത്. ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് മിക്കവരും ഇപ്പോൾ എടുക്കുന്നത് ഐഡിയ പരമായിട്ടാണ്. വെട്ടിങ് കഴിഞ്ഞാണെങ്കിൽ ഉപയോഗിക്കാനുള്ള ഓരോരോ സെറ്റ് മാലകളാണ് അങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെയുള്ള കളക്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. ലൈറ്റ് വെയിറ്റ് ഒരു രക്ഷയില്ല. അന്ന് ഹെവി ആണെങ്കിൽ ഹെവിയും ഉണ്ട്. 100 പവൻ എടുക്കണ അങ്ങനത്തെ സെറ്റാണ് ഇവിടെ ഇവിടെ വെച്ചിരിക്കുന്നത്. ലൈറ്റ് വെയിറ്റും ഹെവിയും കൂടിയാണ് വെച്ചിരിക്കുന്നത്. എടപ്പള്ളിയാണ്, എടപ്പള്ളി പില്ലർ നമ്പർ 384 ആലുവയ്ക്ക് പോകുന്നത് ബെസ്റ്റ് ഓഫിൽ തന്നെയാണ്. നല്ല കിടിലൻ കളക്ഷനുമായിട്ടാണ് നമ്മുടെ ഷോറൂം ഒരുങ്ങിയിരിക്കുന്നത്. റസ്നിക്ക് വേറെ ഒന്നും പറയാനില്ലല്ലോ. അപ്പോൾ അത്രയും ലെങ്ത് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഐറ്റംസ് എല്ലാം നിങ്ങൾ പരിചയക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ പറയാനുള്ള നെക്സ്റ്റ് അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ. ടേക്ക് കെയർ, ബൈ ബൈ.